ഞാൻ ആക്ച്വലി ഒരു ഓർഗനൈസർ തന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്നെ സോഷ്യൽ സെൻസേഷൻ ഉള്ള ഒരു ടാഗിനകത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ചോദിച്ചു സോഷ്യൽ സെൻസേഷൻ ഒക്കെ ആയോ, കാര്യം ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു 8 months ആയിട്ടുണ്ട്. അപ്പോ ഐ തിങ്ക് ഇറ്റ് ഈസ് റോങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോ ഈ കൊച്ചി ഈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അറിയത്തില്ലാത്തവർക്കായിട്ട് പറയാം, ഇതൊരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ആണ്, ഫുഡ് ലവർ പാഷനേറ്റ് ഫുഡ് ലവർസ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ്. ഞാൻ ഫുഡീസ് എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നില്ല, കാര്യം ഫുഡീസ് എന്നത് ചെറിയ ഇൻസൾട്ട് ഫീൽ ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് മല്ലു ആൻഡ് മലയാളി. അപ്പോ ഞങ്ങൾ യൂഷ്വലി പറയുന്ന പാഷനേറ്റ് ഫുഡ് ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഈ കൊച്ചി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചി വരുന്നത് 2012 2012 കൊച്ചി ഞാൻ സോൾമാങ്കോട്ടിലായിരുന്നു ആദ്യം ആന്റണിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് അറിയാം, കണ്ടറിയാം, എനിക്ക് ഫുഡ് ഭയങ്കര താല്പര്യമാണ്. ഈ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഒരു കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഈ വീക്കെൻഡ്സിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ പുതിയ പുതിയ റെസ്റ്റോറൻസ് ഒക്കെ പോകും. അപ്പൊ വണ്ടി ബൈക്ക് ഉണ്ടായിരുന്നു, ബൈക്ക് പോയി ഓരോ റെസ്റ്റോറൻസ് പോയി ഓരോ ഫുഡ് കഴിച്ചു നോക്കും. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സമയത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അപ്പൊ അതിലൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ എനിക്ക് ഒരു സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് കഴിഞ്ഞ ഒരു വോറൻസ് തുടങ്ങി. അപ്പൊ ആ സമയത്താണ്, കറക്റ്റ് സമയത്താണ് സൊമാറ്റോ കൊച്ചി ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ സൊമാറ്റോ വന്നപ്പോ കാര്യങ്ങളെല്ലാം എളുപ്പമായി. സൊമാറ്റോ വന്നപ്പോ ഐ മീൻ റെസ്റ്റോറൻസിനെ പറ്റി നമുക്ക് ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി നോക്കിയാൽ അവിടുത്തെ റെസ്റ്റോറൻസ് എല്ലാം അറിയാം, റിവ്യൂസ് അറിയാം. അപ്പോ പക്ഷെ സൊമാറ്റോയ്ക്ക് അത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഡിസ്കഷൻസ് ഇല്ല. അപ്പൊ ജനറൽ ആയിട്ട് ഒരു ടോപ്പിക് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ ഇതാണ് ഞങ്ങൾ ഗ്രൂപ്പ്. ഇന്നലെ വരെ 6000 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. സൊമാറ്റോയിലെ ഒരു റിവ്യൂ പേജാണ്. ഇതിനകത്ത് ഒരു യൂസറിനെ റിവ്യൂ ചെയ്യാം, കസ്റ്റമർ മാനേജ്മെന്റ് കമന്റ് ചെയ്യാം, അതിനപ്പുറം ഒരു എൻഗേജിംഗ് ഒരു ആക്ടിവിറ്റി അതിനകത്ത് ഇല്ല. അതൊരു ഒരു പക്ഷേ മലപ്പുറം ചെയ്യുന്നതായിരിക്കും. അതിവിടെ വന്നു കഴിഞ്ഞാൽ ആപ്പ് അതിന്റെ കോംപ്ലക്സ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തുള്ള. അപ്പൊ എല്ലാ ഫുഡീസും എല്ലാം വന്ന് ഈ സൊമാറ്റോയിൽ തന്നെ ഉള്ള ആക്ടീവ് യൂസേഴ്സിനെ വന്ന് ഡിസ്കഷൻസ് നടത്താം. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പോയി. അത് ലാസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു. അപ്പോ ഞാൻ അന്നേരം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താണ് എന്റെ ഫ്രണ്ട് മിട്ടു ആഡ് ചെയ്തു. മിട്ടു ചോദിച്ചത് എന്താണ് സംഭവം? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ മിട്ടും ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ ചെയ്തത് സൊമാറ്റോയിലെ ആക്റ്റീവ് മെമ്പേഴ്സിനെ സൊമാറ്റോയിൽ തന്നെ ഇതുപോലുള്ള കമന്റ് ബോക്സിന് അടുത്ത് പോയി ഞങ്ങൾ കമന്റ് ചെയ്തു, ഇങ്ങനെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ സൊമാറ്റോ ഉള്ള ആൾക്കാരെല്ലാം വന്നു. അപ്പൊ സൊമാറ്റോയിലെ യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഗ്രൂപ്പിന് പേരിട്ട് സൊമാറ്റിയൻസ് കൊച്ചി ആയിരുന്നു. അപ്പോ സൊമാറ്റിയൻസ് കൊച്ചി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആദ്യം വന്ന ടൈപ്പ് ഓഫ് ഡിസ്കഷൻസ് ഒക്കെയാണ്. അപ്പോ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ കാര്യം, ശരിക്കും ഫൗണ്ടിങ് മെമ്പേഴ്സ് അല്ല ശരിക്കും ഗ്രൂപ്പിനെ സക്സസ്ഫുൾ ആക്കുന്നത്. ഇപ്പൊ ഒരു മൂവ്മെന്റ് ആണെങ്കിൽ തന്നെ, ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ തന്നെ, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ജോയിൻ ചെയ്യുന്ന ആളുകളാണ് ക്യാമ്പയിൻ സക്സസ്ഫുൾ ആക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സൊമാറ്റോയിലെ യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് ഭയങ്കര താല്പര്യം. അപ്പൊ അവർ വന്ന് ജോയിൻ ചെയ്ത് അവർക്ക് ഗ്രൂപ്പ് ഇഷ്ടപ്പെട്ടു, അവരുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തു. ഞങ്ങള് ഒരു അഡ്മിൻസ് തന്നെ ഒരു 50 അങ്ങനെ മാക്സിമം ആഡ് ചെയ്തു. ബാക്കിയെല്ലാം വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് 30 ഞങ്ങൾ 1000 മെമ്പേഴ്സ് ഒരു ടാർജറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യും. ടാർജറ്റ് ഒന്നും അല്ല, ശരിക്കും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ശരിക്കും 30 നമ്മളൊന്നും ആഡ് ചെയ്തില്ല, തന്നെ വന്നതാണ്, ഓർഗാനിക്കായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് ഒരു മീറ്റ് നടത്തിക്കൂടാ. അപ്പൊ ഫുഡി മീറ്റ് ഒക്കെ കൊച്ചിയിലൊക്കെ, കൊച്ചിയിലല്ല കേരളത്തിൽ, അങ്ങനെ ഒരു ട്രെൻഡ് ഒന്നും ഒരു ഫുഡ് കൾച്ചറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. റെസ്റ്റോറൻസ് ഉണ്ട്, റെസ്റ്റോറൻസ് ഇതുപോലെ വന്ന് ഒരു മാസം കഴിഞ്ഞ് വെച്ചാൽ കൂട്ടി പോകും. അപ്പം പലർക്കും റെസ്റ്റോറൻസിന് ലൊക്കേഷൻ അറിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം അപ്പൊ അറിയത്തില്ലാത്ത, അപ്പൊ എല്ലാവർക്കും പോപ്പുലറായിട്ട് അറിയത്തില്ലാത്ത നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു ഒരു മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മീറ്റ് ഈറ്റ് അഗ്രീഡ് എന്നൊരു ഇവന്റ് ആയിരുന്നു, അത് ആദ്യം നടത്തി ചായ കോഫി വെച്ചായിരുന്നു. അപ്പോ ഇത് ശരിക്കും ഭയങ്കര ഇൻഫോർമൽ ആയിരുന്നു. ഞങ്ങളൊരു ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രൈവറ്റ് ഇവന്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടു. ഒരു എനിക്കൊന്ന് 2-3 ദിവസം മുമ്പായിരുന്നു. അപ്പൊ ഒരു അറൌണ്ട് 30-35 ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പൊ അന്ന് വന്ന ശേഷമാണ്. അപ്പൊ അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫുഡ് കഴിച്ച് ആൾക്കാരെ തമ്മിൽ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതിന്റെ റെസ്പോൺസ്, ഇപ്പൊ ഈ റെസ്പോൺസിന് ഭയങ്കരമായിട്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായി. കാര്യം നല്ല റെസ്പോൺസും നല്ല ഫുഡും നല്ല സർവീസും നൽകുന്ന റെസ്റ്റോറൻസിന് ഭയങ്കരമായ ഒരു വിസിബിലിറ്റി നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടി. കാര്യം നമ്മുടെ ഗ്രൂപ്പിലുള്ള പോർ ഫുഡീസ് ആണ്. അപ്പൊ അവരെവിടെയുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പിടിച്ച് പോകും, അതിന്റെ റിവ്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും.
അപ്പോ ഇത് കാണുമ്പോ ബാക്കിയുള്ളവരെല്ലാം പോകും. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു ബെനിഫിറ്റ് കിട്ടിയ ഒരു ഓരോ റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ് നവരസ്. നവരസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ നവരസിന് ഒത്തിരി ലീഡ്സ് വന്നു, അവർക്ക് നല്ല ബിസിനസ് നമ്മുടെ. അപ്പൊ ഇത് കണ്ടിട്ട് പോയാലെല്ലാം വന്ന് വന്ന് ഈക്വൽ സീറ്റ് കണ്ടതാണ്. അപ്പൊ അവർക്ക് നല്ല ബിസിനസ് വന്നു. അപ്പൊ അവര് നമ്മളെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഓക്കെ അവരുടെ ഒരു ഒരു 10 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ഫുഡ് ലവേഴ്സിനെ അവരെ ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ അപ്പൊ ഞങ്ങൾ തന്നെ ഹാൻഡ്പിക്ക് ചെയ്ത് കുറച്ച് വിചാരത്ത് അഡ്മിൻസ് ഒന്നും ഇല്ല. അപ്പൊ അന്നത്തെ അന്ന് ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവ് ആയിരുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോ ഇവര് അവിടെ പോയി. അപ്പൊ ഇത് കഴിഞ്ഞ് വന്ന എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം റെസ്റ്റോറന്റിന്റെ പിക്ചർ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, അത് എല്ലായിടത്തും മെൻഷൻ ആയി, വീണ്ടും ബിസിനസ് കൂടി. അപ്പോ അപ്പൊ ഈ മീറ്റപ്സ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ മാസവും സ്റ്റാർട്ട് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ജനുവരി ഏപ്രിൽ ഞങ്ങള് തീരുമാനിച്ചു സാധാരണ മീറ്റപ്പ് ഉണ്ട്, ടേസ്റ്റിംഗ് പാർട്ടി ഓർഗനൈസ് ചെയ്യാം. ടേസ്റ്റിംഗ് പാർട്ടി തന്നെ കേരളത്തിലെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. യൂഷ്വലി ടേസ്റ്റിംഗ് പാർട്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു യൂഷ്വൽ മീറ്റപ്സിനെക്കാളും നമുക്ക് ടേസ്റ്റിംഗ് പാർട്ടീസിന് ഒരു ഫിക്സ്ഡ് മെനു കാണും. അപ്പൊ ആ ഫിക്സ്ഡ് മെനുവിലെ കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ട് ഒരു റിവ്യൂ ഷീറ്റ് നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. ഒരു ഓണസ്റ്റ് ഫീഡ്ബാക്ക് കിട്ടാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇത് സ്ലൈസ് ഓഫ് സ്പൈസിലായിരുന്നു ആദ്യത്തെ ടേസ്റ്റിംഗ് പാർട്ടി. അപ്പൊ കാണുന്ന വർക്കേഴ്സ് അല്ല, ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് അവര് ശരിക്കും ഈ സ്ലൈസ് ഓഫ് സ്പൈസിലെ ആദ്യത്തെ സെക്കൻഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് മുമ്പ് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോ അപ്പൊ നമുക്ക് അതിനെ കിച്ചനകത്ത് കയറാനും കാര്യങ്ങളൊക്കെ അറിയാനും ഷെഫിനോട് സംസാരിക്കാനൊക്കെ പറ്റി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ജസ്റ്റി കഫേൽ ഞങ്ങൾ ടേസ്റ്റിംഗ് പാർട്ടി സെക്കൻഡ് വേർഷൻ ആയിട്ട് ഓർഗനൈസ് ചെയ്തത്. കുറച്ചുകൂടെ ഓർഗനൈസ് ആയിരുന്നു. അന്നാണ് ശരിക്കും ഞങ്ങൾ ഫോൺസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും സർക്കുലേറ്റ് ചെയ്ത ഓരോ എഡിഷണൽ റിവ്യൂസ് ഒക്കെ എടുത്തു. അപ്പൊ നമ്മളതിന്റെ പോസ്റ്റ് എങ്ങനെ വെച്ചാൽ വൺസ് റിവ്യൂ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് കമ്പയിൻ ചെയ്യും, അത് കഴിഞ്ഞാൽ അത് റെസ്റ്റോറന്റ് മാനേജ്മെന്റിന് കൊടുക്കും. ഇപ്പൊ അന്നത്തെ സോ ഇവന്റ്സിനൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു ഭയങ്കരമായ പബ്ലിസിറ്റി കൊടുക്കാറില്ല. സ്റ്റിൽ അറൌണ്ട് 40 അടുത്ത ആളുകൾ എല്ലാ ഇവന്റും അറ്റൻഡ് ചെയ്യും. അപ്പൊ ഈ അതിന്റെ ഒരു സൈക്കോളജി എനിക്ക് തോന്നി, ഫുഡിന്റെ പുറത്തുള്ള സംസാരം ടോക്സ് ഒക്കെ ഭയങ്കര രസമാണ്. കാര്യം നമുക്ക് അതുവരെ പരിധിയിലുള്ള ഒരാളാണെങ്കിൽ കൂടി നമുക്കൊരു ഫാമിലി മെമ്പറിന്റെ ഫീൽ തോന്നും. കാര്യം അവരൊക്കെ ആ മീറ്റ് കഴിഞ്ഞ് വീണ്ടും ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് യൂഷ്വലി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന കോൺവെർസേഷൻസ്. ഈ വരുന്ന ഫസ്റ്റ് കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോൺവെർസേഷൻ ഹൈദരാബാദ് അല്ലെങ്കിൽ കൊച്ചിയിൽ എവിടെ കിട്ടുന്നു. അപ്പൊ അതൊരു വലിയ ഡിസ്കഷനായി, കാര്യം കൊച്ചിയിൽ അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അപ്പൊ ഇത് ഒരു ഈ ഡിസ്കഷൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ പേപ്പറിൽ അവർ ന്യൂസ് കണ്ടു, ജസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഫെഞ്ചറോട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഹൈദരാബാദിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ മെമ്പേഴ്സ് പോയി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇത് കാര്യം നമ്മളൊരു പോസ്റ്റ് റാഷണലിസ്റ്റാണ് നല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ബീഫ് ആൻഡ് പഴംപൊരി ശ്രീമുലിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരൊരു വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് ഈ ഒരു വിയർഡ് കോമ്പിനേഷൻ ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് അറിയത്തില്ലാത്ത കൊച്ചിയിൽ തന്നെ ഭയങ്കര ഫുഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല റെസ്റ്റോറൻസിന് നല്ല വിസിബിലിറ്റി കൊടുക്കുക നമ്മളിവിടെ പറ്റി. അപ്പൊ ഇത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫുഡും ഇന്ന് കൂപ്പൺ കിട്ടില്ല, ജസ്റ്റ് ഓവർ 90 rupees. സോ ഇത് അതിന്റെ ഒരു സ്റ്റാറ്റസ് ആണ്. നമ്മൾക്ക് ഇതുവരെ ഒരു 8 months കൊണ്ടുണ്ടായ നമുക്ക് ഒരു 588 photos, ഇതെല്ലാം ഗ്രൂപ്പിലെ കാര്യങ്ങൾ മാത്രമാണ്. സ്റ്റാറ്റസ് 28,000 ലൈക്സ് എല്ലാം പോസ്റ്റിന് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഈ കൊച്ചി. അപ്പൊ ഞാൻ ആക്ച്വലി ഓർത്തു ചുമ്മാ സെഷൻ എടുക്കണ്ടായിരുന്നു, പറയുന്ന കൂട്ടത്തിൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തു. ഞാനും മാർക്കറ്റിംഗിലാണ്. അപ്പോ ഒരു നമ്മൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കും. അപ്പൊ എങ്ങനെ ഒരു നല്ല എൻഗേജ്മെന്റ് ഉള്ള ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അപ്പൊ എനിക്ക് ഇതിപ്പോ ഞാൻ ഈ കൊച്ചി എന്റെ ഒരു 8 months എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നല്ല കോൺഫിഡന്റ് ആണ്. ഈ ഒരു സെയിം ഒരു 7 points ഉണ്ട്. ഈ 7 points വെച്ച് എനിക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയം നെറ്റ്വർക്കിലോ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ് ഈസ് പാഷൻ. റെഗുലർ ആയിട്ട് എല്ലാവർക്കും കാണുന്നതാണ് ഈ ഒരു. ഓക്കെ, സോ പാഷൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മടുത്തു തുടങ്ങും. കാര്യം ഫുഡ് വഴി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയത്. അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ചില സ്റ്റേജുകളൊക്കെ ഇതിനകത്ത് എൻഗേജ്മെന്റ് ഇല്ലാത്ത കുറച്ച് സ്റ്റേജുകളുണ്ട്, പോസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇത് ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ. നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് മാത്രമാണ് ഇത് നിന്ന് പോയത്. ഐ മീൻ ഉണ്ടായിപ്പോ ഇനി ഇൻകേസ് പാഷൻ ഇല്ല, ഇൻകേസ് പാഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെയ്യാവുന്ന ഒരു കാര്യമാണ്,
ഫൈൻ റൈറ്റ് പിഗ്മെന്റ് പാഷനോട് രണ്ടു മൂന്ന് പേരെ കൂടുതൽ കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് കറക്റ്റ് ഒരു ഒരു നല്ല സമയത്ത് നല്ല കുറെ ഫുഡീസിനെ കിട്ടി. അപ്പോ ഞാൻ അവരെ അഫിൻസായിട്ട് ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഈ പാഷൻ എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, എന്റെ പേഴ്സണൽ ബെനിഫിറ്റിനാണ് ഇത് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടായാൽ ഇത് കുറച്ച് കഴിഞ്ഞ് നിന്നു. കാര്യം പബ്ലിസിറ്റി ഒന്നും നമുക്കൊന്നും കിട്ടത്തില്ല, ഇതെല്ലാം ഗ്രൂപ്പിന്റെ പേരിലാണ് വരുന്നത്. അപ്പോ എനിക്ക് ഇതുപോലെ നല്ല കുറച്ച് അഡ്മിൻസ് കിട്ടി. അവര് ഞാൻ ഇൻ കേസ് എനിക്ക് ബിസി ആണെങ്കിൽ കൂടി അവര് ഗ്രൂപ്പ് നോക്കും, അവര് നല്ല പോസ്റ്റുകൾ കൊണ്ടുവരും. പിന്നെ ഇത് ഈ സെൽഫോൺസ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് നെയിം മാറ്റേസ്. സൊമാറ്റിയൻസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ സൊമാറ്റോ ഉള്ള മെമ്പർ സൊമാറ്റോ ആയിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്, അല്ലെ ഇത് അവരുടെ ഒഫീഷ്യൽ, അങ്ങനെ വിചാരിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. സൊമാറ്റോ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, അല്ലെങ്കിൽ സൊമാറ്റോയിലുള്ള ആദ്യത്തെ മെമ്പേഴ്സ് എന്നുള്ള പേര് കൊണ്ടാണ് ഉള്ള ഒരു ഫാക്ടർ ഉണ്ട്, അങ്ങനെ ഒരു പേരുണ്ട്. അടുത്ത് ഈ കൊച്ചി, ഇപ്പം ഇതിന് ഫുഡി ക്ലബ് എന്നോ അല്ലെങ്കിൽ ഫുഡീസ് ഓഫ് കൊച്ചി എന്നോ അങ്ങനെ പേരിടാൻ, പക്ഷെ ഞാനത് വേണ്ട, ഈ കൊച്ചി എന്ന പേര് മതി. ഇപ്പൊ സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പേരുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വിളിച്ചത്. കാരണം ഈ പേരിന് ഒരു മൂവ്മെന്റിന്റെ ഒരു സൗണ്ട് ഉണ്ട്, ഈ കൊച്ചി എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് പോലെ ഫീൽ ഉണ്ട്. സത്യത്തിൽ ഒരു നോർമൽ ഫുഡി ക്ലബ് തന്നെയാണ്. പിന്നെ ഈവെന്റ്സ്, ആദ്യത്തെ ഇവന്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇവന്റ് സീക്കിൾ ഫ്ലിപ്പ് ചെയ്യാം, നമ്മൾ ഓരോ ഏജൻസിയുടെ അടുത്ത് പോകണ്ട, നമ്മൾ ഒരു ഇവന്റ് നടത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇവന്റ് നമ്മളിൽ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മാതൃഭൂമി ഫീച്ചർ ചെയ്തു കൊടുക്കാം, ക്യാൻ ഫീച്ചർ ചെയ്തു. ഇത് വളരെ ഒന്നാണ്, ഇതൊന്നും നമ്മൾ അധികം ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടില്ല, അവര് തന്നെ ഗ്രൂപ്പ് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ. പിന്നെ ഇതിന്റെ ഒരു വേറെ ഇമ്പോർട്ടൻസ് സ്റ്റെപ്പ്, റെഗുലർ മീറ്റപ്പ് വിത്ത് സബ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് സസ്റ്റൈൻ പോണെങ്കിൽ ചെയ്തു പോണെങ്കിൽ അഡ്മിൻസിന്റെ ഗ്രൂപ്പ് മാത്രം പോരാ. ഇതിലെ ഏറ്റവും നല്ല ഫുഡീസിന്റെ ഞാൻ ഇതിനൊരു മൂന്നാല് സബ് ഗ്രൂപ്പ്സ് ഉണ്ട് കോണ്ടാക്റ്റിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ എന്തൊരു ഒരു മെയിൻ ഡിഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. ഇത് ഈ പറഞ്ഞ അലൂമിനിയുടെ ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിൽ കൂടി, എനിക്ക് തോന്നുന്നു പാഷനായിട്ടാണ് കുറച്ച് പേര് നമ്മളൊരു സ്പെഷ്യൽ ഫീലിംഗ് കൊടുക്കണം. കാരണം ഇവർ ദീസ് പീപ്പിൾ ആർ മാറ്റേഴ്സ് എന്നൊരു ഒരു ഫീൽ നമ്മൾ കൊടുത്താലേ ഇവർ ഗ്രൂപ്പിനകത്ത് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന നോക്കും, വേറെ പല കോമ്പറ്റീറ്റീവ് ഗ്രൂപ്പ്സിന്റെ അടുത്ത് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, ഞാൻ ഇവരുമായിട്ട് റെഗുലർ മീറ്റേഴ്സ് നടത്താറുണ്ട്. പിന്നെ വാട്സാപ്പ് അല്ലെങ്കിൽ ചാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ നേരിട്ട് വൺ ഓൺ വൺ കമ്മ്യൂണിക്കേഷൻ നോക്കും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കാറുണ്ട്. കാര്യം ചാറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സ് നമ്മൾ നിർത്തിയിട്ട് പോകും. നമ്മൾ റെഗുലർ ആ മീറ്റപ്പ് ആണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് കണ്ടന്റ് ക്യൂറേഷൻ. കണ്ടന്റ് ക്യൂറേഷൻ ഇത്ര ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാം ഗുഡ് മോർണിംഗ് അല്ലെ, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാ ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഫേസ്ബുക്കിലെ ഗ്രൂപ്പ് തന്നെ മതി എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇതിനകത്ത് കണ്ടന്റ് ക്യൂറേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല ഒരു ബന്ധവും ഇല്ലാത്ത കുറെ ആൾക്കാർ വന്ന് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കും, എന്താ സ്കൂൾസിന്റെ അഡ്വർടൈസ്മെന്റ് അത്. അപ്പൊ നമ്മൾ ഇതെല്ലാം അപ്രൂവ് ചെയ്തിട്ട് മൺസ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഗ്രൂപ്പിനകത്ത് വരുള്ളൂ. അത് മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിൽ തന്നെയാണ്, നമ്മൾ കൊച്ചിക്ക് പുറത്തുള്ള ആൾക്കാരെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. കാര്യം വേറെ ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ വന്ന് ഇതിനകത്ത് ഇരുന്നിട്ട് ഇപ്പൊ എൻഗേജ്മെന്റ് ഉണ്ടാകുന്ന മാത്രമല്ല ഇവര് ബാക്കിയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ശല്യം ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് സോഷ്യൽ പ്രസൻസ്, ലാസ്റ്റ് പോയിന്റ്. ഞങ്ങളെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഗ്രൂപ്പ് മാത്രമായിട്ട് ഒതുങ്ങണ്ട, കാര്യം ഇത് ഈ മൂവ്മെന്റ് ആൾക്കാർക്ക് അറിയണം, ഇങ്ങനെ ഒരു സംഭവം അറിയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തു, ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനൊന്നും ഒരു പ്രമോഷനും കൊടുത്തിട്ടില്ല, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു, അവർ ഇതിനകത്ത് ലൈക്ക് അടിച്ച് അവരുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു വന്നതാണ്. ഫേസ്ബുക്ക് പേജ് എനിക്ക് 2600 ലൈക്സ് അങ്ങനെ വന്നു, എനിക്കൊന്ന് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് അങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് പേജിനേക്കാൾ എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായി തോന്നിയത് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റിവിറ്റി ആണ്. കാര്യം ലാസ്റ്റ് വീക്ക് നടന്നൊരു ഇൻസ്റ്റാഗ്രാം പറയാം, ഇവിടെ ആഹാർ എന്ന് പറഞ്ഞൊരു ഒരു കടയുണ്ട്, ആഹാർ എന്ന് പറയുന്നത് NH-ലുള്ള ഒരു ചെറിയ കടയാണ്. അപ്പൊ അവർക്ക് ഒരു ഒരു ബീഫ് ഫുഡ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡിഫറെന്റ് പറയാം, ഡയപ്പൂട്ടിലുള്ള പോലത്തെ അല്ല, ഒരു ഒരു കപ്പ ബിരിയാണി മോഡൽ സൈസ് ഫുഡാണ്. അപ്പൊ ഈ ഇത് ഞങ്ങള് ഫേസ്ബുക്കിലെ ഗ്രൂപ്പിനകത്ത് വന്നൊരു പോസ്റ്റാണ്, ഞാനത് നേരെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് എടുത്തിട്ടു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഒരു 4-5 പേരാണ് അവരുടെ റെസ്റ്റോറന്റിൽ ചെന്ന് തോന്നി, ഈ കൊച്ചിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന് ഇൻസ്റ്റാഗ്രാം പേരുണ്ട്, അത് കണ്ടിട്ട് വന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അന്നാണ് നമുക്ക് മനസ്സിലായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഭയങ്കര പവർ ഉണ്ട്. അപ്പോ ഫ്യൂച്ചർ ഓഫ് ഇക്വസീറ്റ് എല്ലാം പെട്ടെന്ന് ഉടച്ചു പോകാൻ എനിക്കറിയാം വെച്ചിരിക്കണം. അപ്പൊ ഇക്വസീറ്റിന്റെ അടുത്ത പ്ലാൻസ് ഇതൊക്കെയാണ്, മോർ മീറ്റേഴ്സ്, ടേസ്റ്റിംഗ് പാർട്ടീസ്, ഫുഡ് വോക്സ്. അപ്പൊ ഒരു ഇപ്പം ഫുഡ് വോക്സ് ഇപ്പൊ നമ്മൾ പല രീതി പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പ്ലാനുണ്ട്, കാര്യം ഫോർട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി തന്നെ ഒരു ഏരിയ രാവിലെ നമ്മൾ റെസ്റ്റോറന്റ് മൊത്തം ഫുള്ള് ഒന്ന് ഒരു കറങ്ങി
ഒരു ഒരു വൈകുന്നേരം അതിന് മൂന്നാറ് റെസ്റ്റോറൻ്റ് ഇറങ്ങി അതിൻ്റെ റിവ്യൂസ് ഒക്കെ എടുക്കുന്ന ഒരു പ്ലാനാണ്. പിന്നെയുള്ള കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്, ഇപ്പം നാളെ ഞങ്ങളുടെ ഫിഫ്ത്ത് മീറ്റപ്പ് ആണ്. അത് ഞങ്ങൾ ഹോട്ട്സ്പോട്ട് കേക്കർ റോഡ് ഹോട്ട്സ്പോട്ട് വെച്ച് നടക്കുന്നത്. എക്സ്പ്ലോർ ഇഫ്താർ എന്നാണ് അതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ പേര്. കാര്യം ഇഫ്താർ ഒരു ബഫറ്റ് ആണ് സംഭവം. ഇപ്പം ഇഫ്താറിനെ കുറിച്ച് അറിയത്തില്ലാത്തവർക്കും ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർക്കും എല്ലാം അത് അങ്ങനെ ഒരു ഫുഡ് കഴിച്ച് നോക്കാൻ എൻ്റെ അഭിപ്രായം അതിനൊക്കെ വരാം. അപ്പൊ ഇത് ചുമ്മാ നോർമൽ മീറ്റപ്പ് അല്ല, ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് ഇതിൽ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് വന്നിട്ട് ഓരോ പലഹാരം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് അല്ലെ ഇതിന്റെ കണ്ടൻസ് എങ്ങനെയാണെന്നൊക്കെ പറയാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ നാളത്തെ ഇവൻറ്റോട്ട് ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. കാരണം നാളെ ഒരു ഓൾമോസ്റ്റ് നമ്മൾ ഫില്ലായി. ഞങ്ങളൊരു പ്രീ പേയ്മെന്റ് ഒക്കെ വെച്ചിരുന്നു, ഒരു 40 പേര് ഓൾറെഡി പെട്ടെന്ന് ബുക്കിംഗ് വന്ന്. ഞങ്ങൾ ഗ്രൂപ്പിന് പുറത്ത് ഓരോരുത്തർ കൊണ്ട് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു ഇവന്റോട് നടക്കുന്നുണ്ട്. അടുത്ത ഓഗസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓഗസ്റ്റ് ഞങ്ങളൊരു എക്സ്പ്ലോർ പഞ്ചാബ് എന്ന് പറഞ്ഞൊരു മീറ്റ് നടക്കുന്നുണ്ട്. അത് പഞ്ചാബി ക്വിസിൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെയുള്ള പഞ്ചാബി ഫാമിലീസിനെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പഞ്ചാബിനെ കുറിച്ച് അറിയാൻ, ഫുഡിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ അന്ന് വന്ന പറ്റും. അപ്പൊ അന്ന് ഇങ്ങനെ എല്ലാവരും ഇപ്പൊ തന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഡ്രീം പ്ലാൻ എന്ന് പറയാം, ഈറ്റ് കാലിക്കറ്റ് ഈറ്റും. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് സിറ്റിയിലും അങ്ങനെ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് അവിടെയുള്ള ഫുഡീസ് ഒക്കെ ഇപ്പൊ വന്ന് ട്രിവാൻഡ്രത്തെ ന്യൂസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി ഞങ്ങൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇത് രണ്ട് ആക്ടിവ് കമ്മ്യൂണിറ്റീസും പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓർഗനൈസേഴ്സിനോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വലിയ താങ്ക്സ്. പിന്നെ ഭയങ്കര ആയിരുന്നു രണ്ട് സെഷനും, ഭയങ്കര നല്ല സെഷൻസ് ആയിരുന്നു. ഇനി ഇതുപോലത്തെ മീറ്റ്സ് എല്ലാം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.